ൃതത്തിഷപ്തി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ട് ധനുമാസം പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രണ്ടാം തീയതി ബുധനാഴ്ച നക്ഷത്രം വിശാഖം ജ്യോതിഷ പങ്ക്തിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം ജ്യോതിഷ താന്ത്രിക വൈദിക രക്തശാസ്ത്ര വാസ്തുശാസ്ത്ര പ്രവചനങ്ങളിലൂടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകി വരുന്ന ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് ഇന്നത്തേം പോലെ ഇന്നും നമ്മോടൊപ്പം ഉള്ളത് സ്നേഹത്തോടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമ്മജി നമസ്തേ കോഴിക്കോട് നിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ട് നമുക്കത് വായിക്കാം കോഴിക്കോട് നിന്ന് സുലോചനയാണ് എഴുതിയിരിക്കുന്നത് തൻ്റെ മകളുടെ ഭാവിയെക്കുറിച്ച് അറിയണം മകളുടെ പേര് രജിത എന്നാണ് മകനക്ഷത്രം കേം എന്ന യോഗം അവൾക്കുണ്ടെന്ന് തോന്നുന്നു ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയായ ചിങ്ങത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഗ്രഹങ്ങളൊന്നും കാണുന്നില്ല ഈ ദാരിദ്ര്യ യോഗം തൻ്റെ മകളെ എങ്ങനെ ബാധിക്കും ഭയം തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ രണ്ട് പന്ത്രണ്ട് എന്നീ രാശികളിൽ താരാഗ്രഹങ്ങൾ പ്രബല ഗ്രഹങ്ങളായ വ്യാജഗ്രഹം ശുക്രൻ എന്ന ഗ്രഹം ബുധൻ എന്ന ഗ്രഹം ചൊവ്വാഗ്രഹം ശനിഗ്രഹം ഇങ്ങനെ പഞ്ചഗ്രഹങ്ങൾ അവരാണ് പ്രധാനമായിട്ടും നാറ്റോ ശക്തികൾ അവർക്കാണ് ബലം കൂടുതൽ ഉണ്ടെന്നാണ് പഞ്ചഗ്രഹങ്ങൾ അവർ സ്വക്ഷേത്രം മൂലക്ഷേത്രം ഉച്ചക്ഷേത്രം യോഗകാരകന്മാരായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞെന്നാൽ വലിയ രാജയോഗ തുല്യമായിരിക്കും ആ ഗ്രഹങ്ങൾ നിൽക്കുന്നത് അവർക്ക് വിദ്യാഭ്യാസമോ പാരമ്പര്യമോ വലിയ ജാതി ഗുണമോ അങ്ങനെയുള്ള ഗുണങ്ങളോ ഒന്നും വേണമെന്നൊന്നുമില്ല അവരെ കുപ്പത്തൊട്ടി കിടന്നാലും അന്ന് കൊട്ടാരത്തിൽ വസിക്കുകയും അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജനങ്ങൾ ജനപിന്തുണയെ ആർജിക്കുകയും ജനങ്ങൾ അവരുടെ ചെയ്തികളെ ആദർശ പുരസ്സരം അവരുടെ കാലടികളെ പിന്തുടരുകയും ചെയ്യും എന്നാണ് കുറേ കാല നൂറ്റാണ്ടുകളോളം ചിലപ്പോൾ അവരെ സ്തുതിക്കുകയും അവരെ ഡിപ്പെൻ്റ് ചെയ്യുകയും അവരെ മാതൃക പുരുഷൻ അല്ലെ മാതൃക സ്ത്രീയാക്കി മാതാവായിട്ട് ഒക്കെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന അകറ്റി നിർത്തുകയും ചെയ്യുന്ന സാധാരണയിൽ നിന്നൊരു ഉയർന്ന ജീവിതം അവർക്ക് ആത്മീയപരവും ഭൗതികപരവും ആയിട്ട് കൊടുക്കും ഈ യോഗനിലകൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ രണ്ടോ പന്ത്രണ്ടോ ആയ സ്ഥാനങ്ങളിൽ ഈ ഗ്രഹങ്ങളൊന്നുമില്ലെങ്കിൽ യാതൊന്നും നിൽക്കുന്നില്ലെങ്കിൽ അതിനെ കേമദ്രുമം എന്ന യോഗമാണ് യോഗം എന്ന് കേൾക്കുമ്പം അതൊരു ഭാഗ്യം എന്നല്ല കേമദ്രിമം ദാരിദ്ര്യം എന്നും ശ്ലോകന ചെയ്തിരിക്കുന്ന പോലെ ദരിദ്ര രണ്ടും ഒന്ന് തന്നെ ദരിദ്രം എന്ന് പറയുമ്പോൾ ആ കഴിവിന് അനുസരിച്ച് അവനവൻ്റെ പദവിക്കനുസരിച്ച് കഴിവിനനുസരിച്ച് പരിശ്രമത്തിനനുസരിച്ചൊന്നും സാമ്പത്തിക ഭദ്രതയോ അതാത് സമയങ്ങളിൽ സമ്പത്ത് മുടക്കി ചെയ്യേണ്ട കാര്യങ്ങളോ സമ്പത്തോട് സഹായിക്കേണ്ട കാര്യങ്ങളോ സഹായികളോ അവർക്ക് തരണമെന്ന് തോന്നിയാലോ സഹായിക്കണമെന്ന് തോന്നിയാലോ സഹായിക്കേണ്ട നിമിഷങ്ങളിലോ അതില്ലാതാവുന്നു ഇനി ഉള്ളവർക്കാണെങ്കിൽ ഈ അവസ്ഥ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതിന് പറയുന്നത് ദാരിദ്ര്യം കൊണ്ട് യാചിക്കേണ്ടി വരുന്നു എന്നാണ് നിദാനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതകൾ ഉണ്ടാവുന്ന യോഗം ആണ് ദാരിദ്ര്യ യോഗം ഇത് രാജകുടുംബത്തിൽ ജനിക്കുന്നവർക്കും വരാം അവരാണെങ്കിലും അവരവരുടെ മഹത്വത്തെയും സംസ്കാരത്തെയും ഹനിക്കുമാർ ഉള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയും മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വില കൂടിയ വസ്ത്രങ്ങളൊന്നും ധരിക്കാനുള്ള പ്രാപ്തി ഇല്ലാതെ വരികയും അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് നീറ്റായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കാതെ വരികയും അവ്യക്തമായ സംഭാഷണം അവ്യക്തമായ ജീവിതം അവ്യക്തമായ ജീവിതശൈലി അവ്യക്തമായ വിദ്യാഭ്യാസം ഇങ്ങനെ മുതലായത് ഒന്നും പൂർണ്ണതയോ വ്യക്തതയോ ഒന്നും തേടാതെ മുന്നോട്ട് പോകും എന്നാണ് അപ്പോൾ കേമദദ്രൂപത്തെ പല രീതികളിൽ വേണം വ്യാഖ്യാനിക്കുക ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസം കൊണ്ടൊരു തക്കതായ ജോലിയോ അല്ലെങ്കിൽ നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു പയ്യനെ കിട്ടാനോ ഒക്കെ ഒരു ബുദ്ധിമുട്ട് അഥവാ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആ കല്യാണം കഴിക്കുന്നവന് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുവോ ആരോഗ്യം നഷ്ടപ്പെടുവോ ഭൗതിക സമ്പത്തുകൾ നഷ്ടപ്പെടുവോ ബന്ധുക്കൾ സ്വന്തക്കാരും ഒക്കെ നഷ്ടപ്പെടുവോ ഒക്കെ ചെയ്യുന്നത് കാച്ചോട്ടിലെ മണ്ണ് പോകുന്ന പോലെയാണ് ഈ കേമദ്രൂപത്തിന് ചെറുപ്പത്തിലെ തന്നെ ഏതിനും എന്തിനും തുടക്കത്തിലെ തന്നെ അതിന് പരിഹാരങ്ങൾ ചെയ്താൽ മഹാരോഗങ്ങളാണെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങളാണെങ്കിലും കഠിനങ്ങളായ ആപത്തുകളാണെങ്കിലും കഠിനമായ പ്രതിസന്ധിയാണെങ്കിലും സ്റ്റാർട്ടിങ് ബിഗിനിങ് പോയിൻ്റ് മുതൽ അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്തുകൊണ്ടേയിരിക്കുക എല്ലാ തിങ്കളാഴ്ചയും നോയമ്പെടുക്കുക അതുപോലെ തന്നെ തിങ്കളാഴ്ച നോയമ്പ് തിങ്കളാഴ്ച ദിവസം ദുർഗാക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ ജാതവേദ സേ സുരവാമ സോമവരാതിയതോ നിതാതിവേദ സനപക്ഷ ദീർഗാടിവിശ്വാനവീവ സന്ധും ദുരിതാത്യഗ്നി താമക് നിവർണം തപസ്സാജ്വലം ദിം വൈരോചിനിം കർമ്മശതീ ശ്രീഷ്ടാം ദുർഗാം ദേവിയും ശരണംഹംഭവദ്യേ സോതര സിതര സേ നമ തുടങ്ങുന്ന പഞ്ചദുർഗ എന്ന് പറയുന്ന അഞ്ച് ഇറക്കുകൾ ചേർന്ന ആ ദുർഗാമന്ത്രങ്ങൾ കൊണ്ട് ദുർഗയെ ഭജിക്കുകയും ദാരിദ്ര്യാദി ദോഷങ്ങൾ വരാതിരിക്കുകയും അതുപോലെ തന്നെ ഈ ദാരിദ്ര്യ യോഗം അല്ലാത്ത ഏതെങ്കിലും ജാതക കല്യാണത്തിന് കല്യാണത്തിൽ ചേർക്കുകയൊക്കെ ചെയ്താൽ അവനവന് ഇത് പുരുഷന്മാർക്കാണെങ്കിൽ ഈ എന്നാ കേമദ്രമ യോഗമുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സഹോദരങ്ങൾക്കോ അമ്മയ്ക്കോ അച്ഛനോ അല്ലേ ഭാര്യയുടെ കയ്യിലോ മക്കളുടെ കയ്യിലോ ഒക്കെ ആയിട്ട് കയ്യിൽ കെട്ടുന്ന സമ്പാദ്യാദികൾ കൊടുത്താൽ അവരത് നിലനിർത്തും ഇത്തരക്കാരുടെ കയ്യിൽ കേമദ്രമം ഉള്ളവരുടെ കയ്യിലും കേസരി യോഗമുള്ളവരുടെ കയ്യിലും ഒന്നും കൊടുക്കേണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ കേമദ്രിമ ഉള്ളവരുടെ കൈ കൊടുത്താൽ എല്ലാ മനുഷ്യർ ദാരിദ്ര്യം കേസരിയോഗക്കാരനു കൊടുക്കേണ്ട കാര്യമില്ല അവന് അല്ലാതെ തന്നെ ഉണ്ടായിക്കോളും അതുപോലെ തന്നെയാണ് വ്യാജഗ്രഹം പതിനൊന്ന് നിന്നാലും കൊടുക്കണ്ട അവർ തന്നെത്താനെ തേടിക്കോളും വ്യാജഗ്രഹം പന്ത്രണ്ട് നിന്നാലും കൊടുക്കണ്ട എല്ലാം കളഞ്ഞിടും ഇങ്ങനെയൊക്കെ ഒരു പഴമൊഴിയാണ് എങ്കിലും സഹായം ചെയ്യേണ്ടത് നല്ലത് തന്നെയാണ് അതുകൊണ്ടൊന്നും ആർക്കും ദോഷമൊന്നും വരികയല്ല ഇതൊക്കെ ഒരു അർത്ഥവാക്യം എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് പഞ്ചദുർഗ മന്ത്രങ്ങളെ കൊണ്ടുള്ള പുഷ്പാർച്ചന ചന്ദ്രകാന്തം ധരിക്കുക തിങ്കളാഴ്ച വധം അനുഷ്ഠിക്കുക അതുപോലെ തന്നെ പഞ്ചദുർഗ ഹോമാദികളൊക്കെ ചെയ്യുക അതുപോലെ അവനവൻ്റെ കയ്യിൽ വരുന്ന സമ്പാദ്യാദികൾ അവനോൻ ഏറ്റവും വിശ്വസനീയമായ ഭാഗത്തേക്ക് ലയിപ്പിക്കുക പിന്നെ ഇതിൽ പ്രകാരം പല പ്രമുഖന്മാർക്കും ഇത്തരം കേമദ്രിമ ഉള്ളവരാണ് നമ്മുടെ സമൂഹങ്ങളിൽ ഏറ്റവും ഉന്നത നിലവാരത്തിൽ അനവധി സ്വത്തുക്കളൊക്കെ സ്വന്തം പേരിലില്ലാതെ അന്യരുടെ പേരിലേക്ക് മാറ്റി വെക്കപ്പെട്ട പലരും ഈ യോഗമുള്ളവരാണ് അവർ ബുദ്ധിപരമായ രീതിയിൽ മാറ്റി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു അവരവരുടെ പേരിൽ ചിലപ്പോൾ ഒരു അമ്പത് രൂപയോ നൂറ് രൂപയോ എല്ലാം ബാങ്കിൽ കാണും അല്ലാതെ വേറെ വേഗമൊന്നുമില്ല കിടപ്പാടായിട്ട് സ്വത്തുക്കളിൽ അതേസമയം അഞ്ഞൂറ് കോടി അയ്യായിരം കോടിയൊക്കെ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണും ഇതൊക്കെ എന്നാലും അവർക്കത് നേരിട്ട് അനുഭവത്തിൽ യോഗ്യമല്ല പിയങ്ങളിൽ അതുകൂടെ മനസ്സിലാക്കണം ഇവർ തക്ക സമയത്തൊന്നും പിൻവലിക്കാമെന്ന് വെച്ചാൽ നടക്കില്ല ഇത് കിട്ടത്തില്ല അതാണ് കേമദ്യമയോഗം അതിന് പകരം ഈ ഉള്ള ദോഷത്തെ ക്രമീകരിച്ചും കൊണ്ട് ഈശ്വരപ്രാർത്ഥനകളിലൂടെ പ്രതിപതികളിലൂടെ പോയാൽ ഉള്ള അന്നത്തിൽ നിന്നും മുട്ട വരികേയില്ല കഷ്ടപ്പെടുന്നതിന് വലിയ നഷ്ടങ്ങളൊന്നും വരികയില്ല പഞ്ചദുർഗാപൂജയും ചന്ദ്രകാന്തര ധാരണവും തിങ്കളാഴ്ച മതം അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകും ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു ജ്യോതിഷപരമായ പ്രശ്നങ്ങൾക്ക് ഡോക്ടർ കുടമാളൂർ ശർമാജീരുന്ന മാർഗനിർദ്ദേശങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്